അബ്ദുറഹിമാൻ എന്ന പേരിൽ തന്നെ തീവ്രവാദിയുണ്ട് എന്ന വിഴിഞ്ഞം തുറമുഖ നിർമ്മാണ വിരുദ്ധ സമരസമിതി കൺവീനർ ഫാദർ തിയോഡോഷ്യസ് ഡിക്രൂസിന്റെ പരാമർശത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് ശക്തമായി പ്രതിഷേധിച്ചു. അദ്ദേഹം പരാമർശം പിൻവലിച്ച് മാപ്പ് പറയണമെന്നും കേരളത്തിന്റെ മതേതര മനസ്സിനെ മുറിവേൽപ്പിച്ച അത്തരമൊരു പരാമർശത്തോടുള്ള നിലപാട് വ്യക്തമാക്കാൻ വിഴിഞ്ഞം സമരത്തിന് നേതൃത്വം നൽകുന്ന തിരുവനന്തപുരം ലത്തീൻ അതിരൂപത നേതൃത്വം തയ്യാറാവണമെന്നും മുസ്ലിം ജമാഅത്ത് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഫാദർ തിയോഡോഷ്യസ് ഡിക്രൂസിന്റെ ഗുരുതര വർഗീയ പരാമർശത്തിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നിട്ടും ഇതുവരെ അത് പിൻവലിക്കാനോ മാപ്പ് പറയാനോ അദ്ദേഹം തയ്യാറായിട്ടില്ല. സംസ്ഥാനത്തെ ഒരു മന്ത്രിക്കെതിരെ അദ്ദേഹത്തിന്റെ പേരും മതവും ഉന്നം വെച്ച് ഫാദർ ഡിക്രൂസ് നടത്തിയ പരാമർശം സമൂഹത്തിൽ വർഗീയ ചേരിതിരിവുണ്ടാക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ്. അത് കണക്കിലെടുത്ത് അദ്ദേഹത്തിനെതിരെ കേസെടുക്കാനും അറസ്റ്റ് ചെയ്യാനും പോലീസ് തയ്യാറാകണമെന്നും കേരള മുസ്ലിം ജമാഅത്ത് നേതാക്കളായ എ സൈഫുദ്ദീൻ ഹജി, സിദ്ദീഖ് സഖാഫി നേമം എന്നിവർ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണ വിരുദ്ധ സമരസമിതിയുടെ കൺവീനർ ഫാദർ തിയോഡോഷ്യസ് ഡിക്രൂസ് എന്ന വ്യക്തി കഴിഞ്ഞ ദിവസം നടത്തിയ പരാമർശം അഥവാ മന്ത്രി അബ്ദുറഹ്മാന്റെ പേരിൽ തന്നെ തീവ്രവാദമുണ്ട് എന്നത് അത്യന്തം അപലപനീയവും നാം ഉയർത്തിപ്പിടിക്കുന്ന സമന്വയത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും എല്ലാം അന്തരീക്ഷത്തെ തച്ച് തകർക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെ കേരള മുസ്ലിം ജമാഅത്ത് ശക്തിയായി അപലപിക്കുകയും അദ്ദേഹത്തിനെതിരെ വർഗീയ വിദ്വേഷ പരാമർശം നടത്തിയ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുക്കുകയും സർക്കാർ നടപടി സ്വീകരിക്കുകയും ചെയ്യണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. രാജ്യത്തിന്റെ മതേതര ജനാധിപത്യത്തോട് പ്രതിബദ്ധതയുള്ള എല്ലാവരും എല്ലാത്തരം വർഗീയതക്കും ഫാസിസത്തിനുമെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുക്കേണ്ട സമയമാണ്. എന്നാൽ രാജ്യത്തെ രണ്ട് പ്രബല ന്യൂനപക്ഷ സമുദായങ്ങളെ തമ്മിൽ അകറ്റാനും അതിൽ നിന്ന് വർഗീയമായി മുതലെടുക്കാനുമുള്ള ഗൂഢശ്രമങ്ങൾ ചില കേന്ദ്രങ്ങൾ നിരന്തരം നടത്തുന്നുണ്ട്. അതിന് ശക്തി പകരുന്നതാണ് ഫാദർ ഡിക്രൂസിന്റെ പരാമർശമെന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടി. ഫാദർ ഡിക്രൂസിന്റെ പരാമർശത്തോട് വൈകാരികമായി പ്രതികരിക്കാനോ അതേ ശൈലിയിൽ മറുപടി പറയാനോ തയ്യാറാകാത്ത മുസ്ലിം സമുദായത്തിന്റെയും സഹോദര സമുദായങ്ങളുടെയും പൊതുസമൂഹത്തിന്റെയും ജാഗ്രതയെ നേതാക്കൾ അഭിനന്ദിച്ചു. അതേസമയം ആ പരാമർശത്തിലെ വിഷം നിറഞ്ഞ ഉള്ളടക്കത്തെ അപലപിച്ച് സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ മതേതര പ്രതിബദ്ധത ഉയർത്തിപ്പിടിക്കുന്ന എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നുവെന്നും എ സൈഫുദ്ദീൻ ഹജി, സിദ്ദീഖ് സഖാഫി നേമം എന്നിവർ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ സിറാജ് ഡെയിലി ഒഫീഷ്യൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ അമർത്തുക. നന്ദി. way2nikah.com, the exclusive Muslim matrimonial site.